എല്ലാ വർഷവും ഓഗസ്റ്റ് 6-ാം തീയതിയാണ് ഈശോയുടെ രൂപാന്തരീകരണ തിരുനാൾ ആചരിക്കുന്നത്. ഈശോ 3 ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് താബോർ മലയിലേക്ക് പോയി. വിശുദ്ധ പത്രോസ്, വിശുദ്ധ യാക്കോബ്, വിശുദ്ധ യോഹന്നാൻ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് പോയത്. താബോർ മലയിൽ വെച്ച് ഈശോ രൂപാന്തരപ്പെടുന്നു. ഈശോയുടെ മുഖം സൂര്യനെ പോലെ ശോഭിക്കാൻ തുടങ്ങി. ലോകത്തിലുള്ള ഒരലക്കുകാരനും വെളുപ്പിക്കാത്തക്ക വിധം അവിടുത്തെ വസ്ത്രങ്ങൾ ശോഭയുള്ളതായിത്തീർന്നു, വെണ്മയുള്ളതായിത്തീർന്നു. പെട്ടെന്ന് ഒരു മേഘപടലം വന്ന് മൂടി. ആ മേഘപടലത്തിൽ ഏലിയായും മോശയും ഇരിക്കുന്നതായിട്ട് കാണപ്പെട്ടു. പത്രോസ് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നത് നല്ലതാകുന്നു, ഞങ്ങൾ 3 കൂടാരങ്ങൾ പണിയാം, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്, ഒന്ന് ഈശോയ്ക്ക്. സ്വർഗീയ ജീവിതത്തിൻ്റെ മുന്നാസ്വാദനമായിരുന്നു താബോർ മലയിൽ വെച്ച് ആ ശിഷ്യന്മാർക്ക് തോന്നിയത്. മലയെന്നുള്ളത് ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സീനായി മലമുകളിൽ വെച്ചാണ് ദൈവം മോശയ്ക്ക് 10 പ്രമാണങ്ങൾ നൽകിയത്. അതുപോലെ തന്നെ പൂർവപിതാവായ അബ്രാഹം ഏകമകനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കുന്നതിന് വേണ്ടി പോയത് മോറിയാ മലമുകളിലേക്കാണ്. പുതിയ നിയമത്തിൽ ഈശോയുടെ ഗിരിപ്രഭാഷണം ഒരു മലയുടെ മുകളിൽ വെച്ചായിരുന്നു. അതുപോലെ തന്നെ ഇന്നും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പലരും മലമുകളിലേക്ക് പോകാറുണ്ട്. മലയാറ്റൂർ മല ലോകപ്രസിദ്ധമാണ്. വിശുദ്ധ വാരത്തിൽ 10,000-ക്കണക്കിന് ആൾക്കാരാണ് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി മലയാറ്റൂർ മലമുകളിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ പണ്ടത്തെ ആശ്രമങ്ങളൊക്കെ ഏതെങ്കിലും മലമുകളിലായിരുന്നു. വിശുദ്ധ ജാവറയച്ചൻ ജീവിതകാലത്ത് 7 ആശ്രമങ്ങൾ നിർമ്മിക്കുകയുണ്ടായി. 7 ആശ്രമങ്ങളും കുന്നിൻ്റെ മുകളിലാണ്, ചെറിയ മലയുടെ മുകളിലാണ്. വാഗമൺ തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെയൊരു ആശ്രമമുണ്ട്, കുരിശുമല ആശ്രമം മലമുകളിലാണ്. അതുപോലെ തീർത്ഥാടന കേന്ദ്രമായ തുമ്പച്ചിമല ഒരു മലയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ലതണ്ണി എന്ന സ്ഥലത്ത് ആശ്രമമുണ്ട്. ധാരാളം ആൾക്കാർ അവിടെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പോകുന്നു. ഹൈറേഞ്ചിലുള്ള ആശ്രമമാണ്. അതുപോലെ തന്നെ മേഘം ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകമായിട്ട് കണക്കാക്കാറുണ്ട്. താബോർ മലയിൽ വെച്ച് മേഘത്തിലിരുന്നു കൊണ്ട് ഒരു സ്വരം കേൾക്കുകയുണ്ടായി. മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേൾക്കുകയുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രനാകണം, പിന്നെ വചനം കേൾക്കുവിൻ. വീണ്ടും നാം മേഘത്തെക്കുറിച്ച് കാണുന്നുണ്ട്. സോളമൻ നിർമ്മിച്ച ആദ്യത്തെ ദേവാലയം, ജെറുസലേം ദേവാലയം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് മുകളിൽ മേഘം കാണപ്പെട്ടു, യഹോവയുടെ സാന്നിധ്യമാണ്. സീനായി മരുഭൂമിയിൽ കൂടി ഇസ്രായേൽ ജനത അലഞ്ഞു തിരിയുന്ന അവസരത്തിൽ വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. അവർ മോശയ്ക്കെതിരായിട്ട് അതുപോലെ തന്നെ അഹ്റോനെതിരായിട്ട് പിറുപിറുത്തു. ഉടനെ മോശയോട് മേഘത്തിൽ നിന്നുകൊണ്ട് ദൈവം പറഞ്ഞു, ഇന്ന് സായാഹ്നം മുതൽ അവർക്ക് മാംസം ഞാൻ നൽകുന്നതായിരിക്കും, കാടപ്പക്ഷിയെ നൽകുന്നതായിരിക്കും, പ്രഭാതത്തിൽ മന്ന നൽകുന്നതായിരിക്കും. ഈശോയുടെ സ്വർഗാരോഹണ സമയത്ത് ഒരു മേഘം വന്ന് മൂടി ശിഷ്യന്മാർക്ക് ഈശോയെ കാണുന്നതിന് സാധിച്ചില്ല. ഉയർപ്പിന് ശേഷം 40-ാം ദിവസം സ്വർഗാരോഹണം നടത്തിയപ്പോൾ പെട്ടെന്ന് മേഘം വന്ന് ഈശോ അപ്രത്യക്ഷമാകുകയുണ്ടായി. രൂപാന്തരീകരണം എന്ന് വെച്ചാൽ ജീവിതത്തിൽ മാറ്റമുണ്ടാകുക. കൊച്ചുകുട്ടികൾ ഒരു ചിത്രശലഭത്തെ പിടിക്കുന്നതിന് വേണ്ടി ഓടുന്നത് കണ്ടിട്ടുണ്ട്. കാരണം ചിത്രശലഭം മനോഹരമാണ്. കൊച്ചുകുട്ടികൾക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു ജീവിയാണ് ചിത്രശലഭം. പക്ഷേ ഒരു മുട്ടയിട്ട് വിരിയുന്ന പുഴുവിനെ കണ്ടു കഴിയുമ്പോൾ
அறுப்போடும் வெறுப்போடும் கூடி குட்டிகள் காறிக்கொண்டு ஓடுனது கண்டிட்டுண்டு. சித்திரை சிலபம் இலகளில் மொட்டையிடணும், அதன் பசையுள்ளது கொண்டு இலகளில் பற்றி பிடிச்சிருக்கும். പക്ഷേ അതിന് രൂപാന്തരണം നടക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ആ മൊട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാകും. ലാർവ പുഴുവാണ്, വൃത്തികെട്ട പുഴു. ആ പുഴു ഇലതെന്ന് ജീവിക്കുന്നു. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും രൂപാന്തരണം സംഭവിക്കുന്നു. ശരീരത്തിലെ ഇരുഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന ദ്രാവകം കൊണ്ട് ഈ പുഴുവിനെ പൊതിയുന്നു. സൂര്യപ്രകാശത്തിൻ്റെ ചൂടുകൊണ്ട് ആ ദ്രാവകം കട്ടിയായിത്തീരുന്നു, ഒരു കൂടായിത്തീരുന്നു, കൊക്കൂണെന്ന് പറയുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു സമാധി ദേശയിൽ കഴിയുകയാണ് പൂപ്പാദേശ എന്ന് പറയുന്നു. പക്ഷേ ഈ പുഴുവിന്, കൂടിൻ്റെ ഉള്ളിലിരിക്കുന്ന പുഴുവിന് രൂപാന്തരണം സംഭവിക്കുകയും ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ പൊട്ടി മനോഹരമായ ചിത്രശലഭം പുറത്തേക്ക് പറക്കുകയും ചെയ്യുന്നു. ആ പുഴുവിന് രൂപാന്തരണം സംഭവിച്ച് മനോഹരമായ ചിത്രശലഭമായി തീരുന്നു. നമ്മുടെയും ജീവിതത്തിൽ ഓരോ ദിവസം കഴിയുമ്പോഴും ഇതുപോലെ രൂപാന്തരീകരണം ഉണ്ടാകണം. എങ്ങനെ? സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കുക, തിന്മയായിട്ട് ഉപേക്ഷിക്കുക. അപ്പോൾ പ്രായം കൂടുന്തോറും നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. വിശുദ്ധിയിൽ വളർന്നു വരുവാൻ നമുക്ക് സാധിക്കും. ഓരോ ദിവസം കഴിയും തോറും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വിവേകത്തിലും വളർന്നു വരാൻ സാധിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ രൂപാന്തരീകരണം. ഈശോയുടെ രൂപാന്തരീകരണ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ആശംസിച്ചു കൊള്ളുന്നു.